ഔറംഗസീബ് ആലങ്കിരി റഹമത്തുല്ലാഹി അലഹി ഒരു നല്ല പണ്ഡിതനായിരുന്നു അത്രയും വലിയൊരു രാജാവിന്റെ ഖബറ് യാതൊരു മോടി പിടിപ്പിക്കലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ വസ്യത്തായിരുന്നു എന്നാണ് ചരിത്രം ഔറംഗസീബ് ആലങ്കിരിയുടെ റൂഹാനി പീറും കൂടിയാണ് ഇദ്ദേഹം ഇവിടെ മുത്തുനബി സാഹു അലൈഹി വസ്ലാം ധരിച്ച ജുബയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് രണ്ട് നൈസാമുമാർ ഇവിടെയാണ് മറവിട്ട് കിടക്കുന്നത് ഇത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് ഞാനിപ്പം കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷ ഇല്ലെങ്കിൽ അതും കൂടെ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇതെ ഇത് കണ്ടോ ഇതുപോലെ ഒരുപാട് ചരിത്രത്തില് ഇടം പിടിച്ച നിർമ്മാണങ്ങളുണ്ട് ഔറംഗാബാദിൽ ഇതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ പ്രതാപത്തിന്റെ അടയാളങ്ങളാണ് ഔറംഗസീബ് ആലങ്കീരി റഹ്മത്ത്ല്ലാഹി അലഹി ഇതിലൂടെ കടന്നു വരുന്ന സമയത്ത് അന്നത്തെ രാജസംവിധാനങ്ങൾ എന്തായിരിക്കും എന്ന് നോക്കൂ ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മറ്റെവിടേക്കുമല്ല ഔറംഗസീബ് ആലങ്കീരി റഹ്മുള്ള അലഹിയുടെ ഖബർ ജിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഗൾ രാജവംശത്തിലെ ഏറ്റവും പ്രബലനായ രാജാവായിരുന്നു ഔറംഗസീബ് റഹ്മാഹി അലൈ ചെറിയ ഗല്ലികളിലൂടെയുള്ള യാത്ര കഴിഞ്ഞാണ് നമുക്ക് അവിടെ എത്താൻ കഴിയുക പലയിടത്തും റോഡ് മോശവുമാണ് താനും ഇതൊക്കെ പഴയ നിർമ്മാണത്തിന്റെ ബാക്കി പത്രങ്ങളാണ് ഈ കാണുന്നത് അലഹമ്മ ഞാനിത് ഔറംഗസീബ് ആലംഗീരി റഹ്മി അലെയുടെ മസാറിന്റെ മുൻവശത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ചെറിയ കയറ്റം കയറിയിട്ടാണ് അങ്ങോട്ട് എത്തുക ചുറ്റു ഭാഗത്തും ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഏകദേശം അൻപത് വർഷത്തോളം ഇന്ത്യ ഭരിച്ച രാജാവാണ് ഔറംഗസീബ് റഹമത്തല്ലാഹി അലഹി ഇന്ത്യയുടെ അന്നത്തെ ചരിത്രം പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് ഔറംഗസീബ് ആലങ്കീരി റഹ്മത്തുല്ലാഹി അലഹി ബ്രിട്ടീഷുകാർക്ക് എതിരായതിനാൽ പാശ്ചാത്യ എന്തായാലും ഔറംഗസീബ് റഹമത്തല്ലാഹി അലഹിയെ പോസിറ്റീവ് എഴുതില്ല എന്ന് ഉറപ്പാണല്ലോ അത്തരം കള്ളങ്ങൾ ചമച്ച എഴുത്തിന്റെ കാരണത്താൽ ഔറംഗസീബ് ആലങ്കിരി റഹമത്തല്ലാഹി അലഹി ഇന്നും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു നേതാവാണ് ഔറംഗസീബ് ആലങ്കിരി റഹ്മത്ത്ാഹി അലഹി ഒരു നല്ല പണ്ഡിതനായിരുന്നു ആത്മീയോന്നതി നേടിയ മഹാന്മാരോട് സൗഹൃദം സ്ഥാപിക്കുന്ന വലിയൊരു മനുഷ്യത്വമായിരുന്നു അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുത്ത് പോയി ജിയാർത്ത് ചെയ്യാൻ പറ്റുമെങ്കിലും ഫോട്ടോ വീഡിയോ എടുക്കൽ നിരോധിച്ചിട്ടുണ്ട് ഞാൻ ഗൂഗിളിൽ നിന്ന് നിന്നെടുത്ത പഴയ ഫോട്ടോ ഇവിടെ ചേർക്കാം ഇതാണ് അദ്ദേഹത്തിന്റെ ഖബർ ഔറംഗസീബ് ആലങ്കീരി റഹ്മി അലഹിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യ ലോകത്തിലെ തന്നെ ഒരു സാമ്പത്തിക ശക്തിയായി വളർന്നിട്ടുണ്ടായിരുന്നു അത്രയും വലിയൊരു രാജാവിന്റെ ഖബർ യാതൊരു മോടി പിടിപ്പിക്കലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ വസിയത്തായിരുന്നു എന്നാണ് ചരിത്രം ഔറംഗസീബ് റഹ്മി അലഹിയുടെ ഖബറിന്റെ അപ്പുറത്ത് തന്നെ മറ്റൊരു മസാറും കൂടെയുണ്ട് അത് സയ്യിദ് സയ്യിദ്ദീൻ ദാവൂദ് ഹുസൈൻ റഹ്മത്തുല്ലാഹി ഒരു മഹാനാണ് അദ്ദേഹം ഔറംഗസീബ് റൂഹാനി കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അടുക്കൽ തന്റെ ഖബറാക്കണമെന്ന് ഔറംഗസീബ് ആലങ്കിരി റഹ്മത്തുല്ലാഹി അലേഹിക്ക് ഒരു വസീയത്ത് ഉണ്ടായിരുന്നു ഡൽഹി സുൽത്താനേറ്റിലെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലായിരുന്നു ഈ മഹാന്റെ ജീവിതം അന്നത്തെ രാജസദസ്സിലെ വിധികർത്താവും കൂടിയായിരുന്നു ഇദ്ദേഹം ജഡ്ജി കൂടിയായിരുന്നു എന്നാണ് ചരിത്രം ഈ മസാറിന് അപ്പുറത്ത് തന്നെ മറ്റൊരു സ്ഥലം കൂടെ ഉണ്ട് ആദ്യം വിചാരിച്ചു അവിടെ ഏതെങ്കിലും മഹാൻ മറവട്ട് കിടക്കുന്നതായിരിക്കുമെന്നത് അവിടെ ചെല്ലുമ്പോഴാണ് ആ കാര്യം മനസ്സിലാകുന്നത് ഇവിടെ മുത്തുനബി സാഹു അലൈഹി വസ്ലമ ധരിച്ച ജുബയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ആ ഗ്രില്ല് വെച്ച് ലോക്ക് ചെയ്ത സ്ഥലം കണ്ടോ അതിനുള്ളിൽ ഒരു റൂമാണ് ആ റൂമിനകത്താണ് ഈ ജുബ സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ ഫാർസിയിൽ എഴുതപ്പെട്ട ഒരു ബോർഡ് കാണാം മുത്തുനബിയുടെ പരിശുദ്ധമാക്കപ്പെട്ട ജുബ ഇവിടെ എത്തിയത് സയ്യിദ് സൈനുദ്ദീൻ ദാവൂദ് ഹുസൈൻ റഹ്മി അലിയുടെ കൈയിലാണ് നമ്മളിപ്പം മസാറിലുള്ള മഹാന്റെ കയ്യിലാണ് എത്തിയത് പിന്നീട് ഇവിടെ സൂക്ഷിക്കുകയായിരുന്നു ഫാർസി മനസ്സിലാകാത്തവർക്ക് ഇവിടുത്തെ ആളുകൾ അത് ഇംഗ്ലീഷിലാക്കിയിട്ട് പേരുകൾ ഇവിടെ എഴുതി ലിസ്റ്റാക്കിയിട്ടുണ്ട് ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് ഔറംഗസീബ് ആലങ്കീരി റഹമത്തല്ലാഹി അലിയുടെ മകന്റെ മക്കാമും ഉള്ളത് ഷഹീൻ ഷാ മുഹമ്മദ് ആദം ഷാ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ മകനാണ് ഔറംഗസീബിന്റെ ഭാര്യയുടെ പേരിൽ അതായത് ഇദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പേരിൽ മിനി താജ്മഹലായ ആയ ബിബിക മക്ബറ നിർമ്മിച്ചത് അത് നേരിട്ട് കണ്ടാൽ താജ്മഹൽ ആണ് എന്നേ പറയൂ താജ്മഹലിന്റെ അത്ര മിനുക്കുപണികളോ പണമോ അതിന് ചെലവാക്കിയിട്ടില്ല എങ്കിലും ദൂരക്കാഴ്ചയിൽ അതൊരു താജ്മഹലായിട്ട് തന്നെ തോന്നുകയുള്ളൂ അതിന്റെ വീഡിയോ പിന്നീടുള്ള എപ്പിസോഡിൽ വരുന്നുണ്ട് ഇതാണ് അദ്ദേഹത്തിന്റെ ഖബറ് തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ഈ മകന്റെ ഭാര്യയാണ് അതിനപ്പുറത്ത് തുണികളൊക്കെ വിരിച്ച ആ ഖബർ കണ്ടോ അതൊരു സ്ത്രീയുടെ ഖബറാണ് അതായത് നമ്മളിവിടെ ജിയാർത്ത് ചെയ്ത സയ്യിദ് സൈനുദ്ദീൻ ദാവൂദ് ഹുസൈൻ റഹ്മത്ത് ലാഹി അലഹി എന്ന മഹാൻ ദത്തെടുത്ത് വളർത്തിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ ഒരു സ്ത്രീയുടെ ഖബറാണ് ഇവിടെ സൈനുദ്ദീൻ ദാവൂദ് ഹുസൈൻ റഹമത്തുല്ലാഹി അലഹിയുടെ മസാറിന്റെ പുറത്ത് ഇങ്ങനെയുള്ള പഴയ ലിപികൾ കാണാനുണ്ട് എത്രയോ പഴക്കമുള്ള എഴുത്തുകളാണതെല്ലാം കല്ലിൽ കൊത്തിവെച്ചതാണ് ഇതാ ഇവിടെ നോക്കൂ ഈ കാണുന്ന പച്ച വിരിയുണ്ടോ അതിനപ്പുറത്താണ് ഔറംഗസീബ് അറഹത്ത് ലാഹി അലിയുടെ മക്ബറയുള്ളത് ആ വിരിയുടെ ഇടയിലൂടെ ഒരു ഹോൾ ഉണ്ട് അതിലൂടെ ക്യാമറ ഒന്ന് പരീക്ഷിച്ചു നോക്കി ആ ചുകപ്പ് കാണുന്നത് കണ്ടോ അതാണ് ഔറംഗസീബ് അലങ്കരി റഹ്മത്ത് ലാഹി അലിയുടെ ഖബർ അതിന്റെ മുകളിൽ ഒന്നും ഉണ്ടാക്കരുത് എന്ന് ഔറംഗസീബ് റഹ്മത്ത്ള്ളാഹി അലഹിയുടെ വസീത്തായിരുന്നു സാധാരണ ഒരു മനുഷ്യന്റെ ഖബർ പോലും അതി എന്റെ ഖബർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വസീത്ത് ഔറംഗസീബ് റഹ്മി അലഹി തന്റെ സ്വകാര്യ ആവശ്യത്തിന് രാജ്യത്തിന്റെ ഒരു പണവും എടുക്കില്ലായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം ഖുർആൻ എഴുതുക തൊപ്പി തുന്നുക എന്നുള്ള ജോലികളൊക്കെ ചെയ്ത് അതിൽ നിന്ന് സമ്പാദിച്ചിട്ടാണ് സ്വകാര്യ ആവശ്യത്തിനൊക്കെ പണം കണ്ടെത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ കഫൻ തുണി വാങ്ങാൻ വരെ അങ്ങനെ സമ്പാദിച്ച പണം സൂക്ഷിച്ചിരുന്നു എന്നാണ് ചരിത്രം അതിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഖബറിന്റെ ചെലവൊക്കെ എടുത്തിരുന്നത് എന്നും ചരിത്രം പറയുന്നുണ്ട് പിന്നെ ഒരു രാജാവിന്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ വിപുലമാക്കുക എന്നതാണ് അയൽ രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുക അവരെ കീഴടക്കുക അതായിരുന്നു ഒരു രാജാവിന്റെ അന്നത്തെ ദൗത്യം ഉള്ള രാജ്യം കൊണ്ട് ജീവിക്കുന്ന രാജാവ് അത്ര ശക്തമല്ല എന്നാണ് അണികൾക്കിടയിൽ തന്നെ ഉണ്ടാവുക അയൽ രാജ്യത്തെ രാജാവിന്റെ ജാതിയോ മതമോ അവിടെ പ്രശ്നമല്ലായിരുന്നു അതിന്റെ പേരിലല്ല വെട്ടിപ്പിടിക്കലും കീഴ്പ്പെടുത്തലും യുദ്ധങ്ങളൊന്നും ഉണ്ടാവാറ് ഔറംഗസീബ് അലങ്കിരി റഹ്മത്ത്ാഹി അലഹി കീഴടക്കിയ എത്രയോ മുസ്ലിം രാജവംശമുണ്ട് ഗോൽകൊണ്ടയിലെ കുത്തബ്ഷായി ഡൈനാസ്റ്റി അഹമ്മദ് നഗർ ഡൈനാസ്റ്റി ബ്രാഹ്മണി ഡൈനാസ്റ്റി ബീജാപൂർ ഡൈനാസ്റ്റി ഇവരെല്ലാം ഔറംഗസീബ് കീഴടക്കിയ മുസ്ലിം രാജവംശങ്ങളായിരുന്നു അതുപോലെ തന്നെ മുസ്ലിങ്ങൾ അല്ലാത്ത ഒരുപാട് രാജവംശത്തെയും ഔറംഗസീബ് കീഴടക്കിയിട്ടുണ്ട് അന്ന് എതിർ നിൽക്കുന്ന ശക്തിയുടെ മതമായിരുന്നില്ല നോക്കിയിരുന്നത് ആ പ്രദേശത്തെ തൻ്റെ രാജ്യത്തിന് കീഴിലാക്കുക എന്ന ലക്ഷ്യം ഉണ്ടായിരുന്നത് അന്നത്തെ വെട്ടിപ്പിടിക്കലിനെയോ അന്നത്തെ രാജശിസ്റ്റത്തെയോ ന്യായീകരിക്കുകയല്ല പക്ഷെ ഞാനിവിടെ പറയുന്നത് അന്നത്തെ യുദ്ധങ്ങൾ മതത്തിന്റെ പേരിലല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ തന്നെ മറാത്ത സാമ്രാജ്യം ശക്തിയാർജ്ജിച്ചു വന്നപ്പോൾ ശിവാജിക്കെതിരെയും ഔറംഗസീബ് റഹ്മത്ത്ാഹിഅലി യുദ്ധം ചെയ്തിട്ടുണ്ട് ആ യുദ്ധത്തെ പിന്നീട് ബ്രിട്ടീഷുകാരുടെ എഴുത്തിലൂടെ വരികയും ചെയ്തപ്പോഴാണ് ചരിത്രം ആകെ തകിടം മറിഞ്ഞത് യഥാർത്ഥത്തിൽ ഔറംഗസീബിന്റെ കൊട്ടാരത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉദ്യോഗസ്ഥരായിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ രജപുത്രന്മാർ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന സമയം ഔറംഗസീബിന്റെ കാലഘട്ടത്തിലായിരുന്നു എന്നാണ് ചരിത്രം അതുപോലെ തന്നെ ഒരുപാട് നികുതി ഭാരം ജനങ്ങൾക്ക് കുറഞ്ഞു കിട്ടിയതും ഔറംഗസീബിന്റെ കാലഘട്ടത്തിലാണ് മുസ്ലിങ്ങൾ അല്ലാത്തവര് സംരക്ഷിത ജനമായി പ്രഖ്യാപിക്കപ്പെട്ട കാലമാണ് മുസ്ലിങ്ങൾക്ക് അന്നത്തെ യുദ്ധത്തിൽ പങ്കെടുക്കൽ നിർബന്ധമായിരുന്നു എന്നാൽ മുസ്ലിങ്ങൾക്കല്ലാത്തവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമേ ഇല്ല ശിവജിക്കെതിരെ യുദ്ധം ചെയ്യാനും രാജാ ജയസിംഗിനെയാണ് ഔറംഗസീബ് സേനാ മേധാവിയായിട്ട് നിയമിച്ചിരുന്നത് അതിൽ അദ്ദേഹത്തിന്റെ മതമോ ജാതിയോ ഒന്നും ഔറംഗസീബിന് പ്രശ്നമില്ലായിരുന്നു അത്രയും വിശ്വാസമായിരുന്നു ബ്രിട്ടീഷുകാരുടെ കുതന്ത്ര ഫലമായിട്ടാണ് ഇന്ത്യയിലെ ജാതിയും മതവും നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥ വന്നത് ബ്രിട്ടീഷുകാർ മടങ്ങിയിട്ട് ഇത്രയും വർഷമായിട്ടുണ്ടെങ്കിലും ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള അക്രമവും ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യ വലിയ സമ്പന്നരായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പാശ്ചാത്യരെ ഇങ്ങോട്ട് ആകർഷിച്ചതും ഇവിടെ നിന്നുള്ള സമ്പത്ത് ഊറ്റിയെടുത്തിട്ടാണ് അവരൊക്കെ പണക്കാരായത് എന്നതും സംശയമില്ല ഇവിടെ എങ്ങനെയൊരു ഗ്ലാസ് കണ്ടോ ഇതിനകത്താണ് മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ജുബ പ്രദർശിപ്പിക്കാൻ എല്ലാ റബിയുൽ അവലിനും ഇവിടെ പ്രദർശനം ഉണ്ടാവാറുണ്ട് ജനലക്ഷ്യങ്ങളാണ് അതിന് സാക്ഷിയാകാൻ ഇവിടെ വരാറുള്ളത് അവിടെ ആ സൈഡിലൂടെ കമ്പി കണ്ടോ അതിലൂടെ വരി നിന്ന് ഇതിന്റെ അകത്ത് വന്ന് ആ ജുബ ചുറ്റി കണ്ട് പിന്നെ പുറത്തേക്ക് പോകുന്ന സിസ്റ്റമാണ് ഇവിടെ ഉണ്ടാവാറുള്ളത് അന്നേ ദിവസം ഇവിടെ മൊത്തം ജനങ്ങളെ കൊണ്ട് തിക്കും തിരക്കായിരിക്കുമെന്നാണ് പറഞ്ഞു കേട്ടത് ഇവിടെ ഇതാ ഔറംഗസീബ് റഹ്മത്ത്ല്ലാഹി അലിയുടെ ആത്മീയ നേതാവായ ഹസ്രത്ത് സയ്യിദ് ദാവൂദ് റഹ്മി അലി ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാൻ അദ്ദേഹത്തിന്റെ സിൽസിലയാണ് ഈ കാണുന്നത് ഇത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ എഴുതി വെക്കപ്പെട്ട ഒരു ഫലകമാണ് അത് മസാറിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും ഞാൻ അവിടെ ഒരുപാട് സമയം ചെലവഴിച്ചു അത്രയും മഹത്തരമായ ആളുകൾ മറവിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഔറംഗസീബ് അവരുടെ പീര് മുത്തുനബി സാഹു അലൈ വസ്ലമിയുടെ ജുബ്ബ ഇത്രയും മഹത്വമുള്ള സ്ഥലമാണ് ഇവിടെ നമ്മുടെ ഒക്കെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു സ്ഥലം തീർച്ചയായിട്ടും ഇതാവണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങോട്ട് വരേണ്ട രീതിയും വന്നാൽ ഇവിടെ കറങ്ങേണ്ട രൂപങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടാൽ മനസ്സിലാകും എങ്ങനെയാണ് ഇവിടെ ഇതെല്ലാം കാണാൻ വരാൻ പറ്റുക എന്നത് ഹസ്രത്ത് ഔറംഗസീബ് അലങ്കീർ റഹ്മുല്ലാഹി അലഹിയുടെ മസാറിന്റെ ഓപ്പോസിറ്റ് തന്നെ മറ്റൊരു മസാറും കൂടെ അതാണ് ഹസ്രത്ത് ഹോജ ഷെയ്ഖ് ബുർഹാനുദ്ദീൻ ഖരീബ് റഹ്മുല്ലാഹി അലഹി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്ത ഹസ്രത്ത് മുൻതജിബുദ്ദീൻ റഹ്മത്തുല്ലാഹി അലഹിയിലെ അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഇദ്ദേഹം അദ്ദേഹം ഹരിയാനയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് എന്ന് നമ്മൾ ആ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹവും ഹരിയാനയിൽ തന്നെയായിരുന്നു പിന്നീട് ഹസ്രത്ത് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ റഹ്മത്തുല്ലാഹി അലഹി എന്നിവരുടെ ശിഷ്യനായിട്ട് പഠനം തുടർന്നു നിസാമുദ്ദീൻ ഔലിയയുടെ മസാർ എവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഡൽഹിയിലാണ് എന്ന് എല്ലാവർക്കും അറിയാം ഈ മഹാനും ഡൽഹിയിൽ തന്നെ നിസാമുദ്ദീൻ ഔലിയയുടെ ചാരത്തായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ജ്യേഷ്ഠൻ മുന്തജിബുദ്ദീൻസറി എന്നവര് വഫാത്ത് വഫാത്തായപ്പോൾ നിസാമുദ്ദീൻ ഔലിയയുടെ നിർദ്ദേശപ്രകാരമാണ് ഡൽഹിയിൽ നിന്ന് ദൌലത്താബാദിലേക്ക് ദീനി പ്രബോധനത്തിന് വേണ്ടിയിട്ട് ഈ മഹാൻ ഇവിടെ വന്നത് ഈ മഹാൻ ഒറ്റക്കല്ല കൂടെ ആയിരത്തി നാന്നൂറ് ശിഷ്യന്മാരുണ്ടായിരുന്നു ഹിജിറ അറുന്നൂറ്റി അൻപത്തിനാലിലാണ് ജനനം എഴുന്നൂറ്റി മുപ്പത്തിയെട്ടിലാണ് മരണം ഈ മസാറിലേക്ക് കയറി വരുമ്പം വിശാലമായൊരു മുറ്റമാണ് ആദ്യം കാണുക അവിടെ ഉറൂസിന്റെ ഭാഗമായോ മറ്റോ എന്തോ പന്തലിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആദ്യം കവാടം കടന്ന് പിന്നെ രണ്ടാമതൊരു കവാടം കൂടിയുണ്ട് അതും കൂടി കടന്നെത്തുമ്പോഴാണ് ഈ ഒരു മസാറ് നമുക്ക് കാണാൻ കഴിയുക മസാറിന്റെ ഒരു സൈഡിലേക്കാണ് ആ കവാടം കടന്നെത്തുന്നത് ആ മഹാന്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ചെറിയൊരു കുറിപ്പ് ഉർദുവിലും ഇംഗ്ലീഷിലും ഒക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് അപ്പുറത്ത് വലതുഭാഗത്ത് കാണുന്ന ആ മാർബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് തൊരീക്കത്തിന്റെ മശാഹിഹന്മാരുടെ പേരുകളാണ് ചിഷ്തിയ തൊരീക്കത്തിലെ മഹാനാണ് ഇദ്ദേഹം ഇനി പറയാൻ പോകുന്ന ചരിത്രം നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അത്ഭുതപ്പെട്ടത് ഹൈദരാബാദിലെ നൈസാമ്മാരെ കുറിച്ച് നമ്മൾ ഹൈദരാബാദിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ട് നൈസാമുമാർ ഇവിടെയാണ് മറവിട്ട് കിടക്കുന്നത് ഇത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് ആസഫ് ജായി ഡൈനാസ്റ്റിയിലെ ഒന്നാമത്തെ രാജാവും അദ്ദേഹത്തിന്റെ മകൻ രണ്ടാമത്തെ രാജാവും ഇവിടെയാണ് മറവട്ട് കിടക്കുന്നത് നിസാമെ മുൽക്ക് ആസഫ് ജ ഒന്നാമൻ മറവട്ട് കിടക്കുന്നത് മീർ ഖമറുദ്ദീൻ ഖാൻ സിദ്ദീഖി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഔറംഗജീബിന്റെ അടുത്ത ആളായിരുന്നു ഇദ്ദേഹം സൈന്യത്തിലെ മൻസബ് പൊസിഷൻ വരെ ഔറംഗസീബ് ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നു ഔറംഗസീബിന്റെ മരണത്തിനു ശേഷമാണ് ഹൈദരാബാദിലെ നൈസാമുമാരുടെ ഭരണത്തിന് തുടക്കം കുറിക്കുന്നത് ഇവിടേതാ ടോംബ് ഓഫ് നാസിർ ജംഗ് ഷഹീദ് അതായത് രണ്ടാമത്തെ നൈസാമ് ഒന്നാമത്തെ നൈസാമിന്റെ മകനാണ് മീർ കമറുദ്ദീന്റെ മകൻ അദ്ദേഹവും ഇവിടെയാണ് മറവട്ട് കിടക്കുന്നത് നേരത്തെ കണ്ട മക്കാമ സിയാറത്ത് കഴിഞ്ഞ് പുറത്തിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു ഹാദിമാണ് എന്നോട് പറഞ്ഞത് ഇവിടെയാണ് ടോ രണ്ട് നൈസാമുമാർ മറവട്ട് കിടക്കുന്നത് എന്ന് അപ്പോഴാണ് ഞാനോ ഒന്ന് ശ്രദ്ധിക്കുന്നത് അപ്പോൾ തന്നെ ഞാനൊന്ന് നെറ്റിൽ പരതി ശരിയാണ് ഇവിടെ തന്നെയാണ് കിടക്കുന്നത് അങ്ങനെ ആ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഔറംഗസീബിനെയും അവിടുത്തെ ഷെയ്ഖിനെയും ഇപ്പുറത്തെ മഹാന്മാരെയും നൈസാമുമാരെയൊക്കെ സിയാറത്ത് ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മുടെ ഓട്ടോ ഡ്രൈവർ ഇവിടെ നമ്മെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇനി നേരെ പോകുന്നത് ദൗലത്താബാദ് ഫോർട്ടിലേക്കും ബിബിക മക്ബറയിലേക്കൊക്കെയാണ് അതിൻ്റെ മനോഹരമായ കാഴ്ചയും ചരിത്രവും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് ഫോളോ ചെയ്യണം ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യണം ഇൻഷാല് നിങ്ങളുടെ വായൽ എന്നെയും ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ അസാം ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവ പ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുമല്ലോ